എന്നെ എത്ര ഉപയോഗിച്ചിട്ടവൻ റിവ്യൂ കൊടുക്കുമ്പോ എനിക്ക് റിവ്യൂ കൊടുക്കാൻ ചാൻസ് ഒന്നുണ്ടോ? ഞാൻ പറഞ്ഞേക്ക അവൻ എന്റെ മുമ്പിൽ പാവമായിട്ട് അഭിനയിക്കും. അവൻ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ഞാനാണ്. എന്നിട്ട് അവൻ ഇന്റർവ്യൂ കിട്ടിയപ്പോൾ എന്താ പറഞ്ഞറിയോ? ആരാട്ടനെ വിളിക്കേണ്ടതാണ്. അവൻ ഡാൻസ് കളിക്കുന്നു. അവന്റെ ഡാൻസ് പറഞ്ഞാൽ അപസ്മാനം പിടിച്ച ചാട്ടന്റെ ഡാൻസാണ്. ഇപ്പൊ വനിതാട്ടിയെന്ന് പുറത്താക്കിയില്ല അവനെ. ഇപ്പൊ ആണ് വനിതാട്ടിയെന്ന് പുറത്താക്കില്ല. ഇപ്പൊ വീണ്ടും എന്റെ പുറകെ അടക്കുന്നുണ്ട്. അവനും ആട്ടായ ലോക ഫ്രോഡുകളാണ്. പെരേരയ്ക്ക് അങ്ങനെ വിചാരമുണ്ട്. പെരേരയ്ക്ക് അങ്ങനെ വിചാരം. ഞാൻ അവനോട് കുറച്ച് അല്ല ഞാൻ പറഞ്ഞു, എനിക്ക് അവനെ പണ്ടേ അറിയാം. അവൻ സ്വാർത്ഥനാണ്, വക്രനാണ് പറഞ്ഞിട്ടില്ലേ. ഒരു പ്രശ്നമില്ല. അവന്റെ കളി അവൻ കളി തുടങ്ങിയിട്ട് കുറെ നാളായി. അവന്റെ എല്ലാ കളികളും എനിക്ക് മനസ്സിലാവും. അവന് വിചാരമുണ്ട് എനിക്ക് ഇതൊന്നും മനസ്സിലാവണില്ല. അവൻ നമ്പർ വൺ ഫ്രോഡാണ്. അവന് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടവളാണ്. വക്രത അവന് നേരെയുള്ള ബുദ്ധിയില്ല, ശരിക്കുള്ള ബുദ്ധിയില്ല. അവനുള്ളൊരു വക്രതയാണ്. കുണിസ്റ്റ് രീതിയിൽ ചിന്തിക്കാം. അത് ലോങ് ടേം നിൽക്കില്ല. ലോങ് ടേം അത് നിൽക്കില്ല. ഇപ്പൊ അവനെ അവനെ ആർക്കാ വേണ്ടത്? അവനെ ഒരു അവനെ എന്നെ ഉപയോഗിച്ചല്ലേ കയറിയത്? എന്നെ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല അവൻ. ഇപ്പൊ എന്തായി? ഇപ്പൊ എന്തായി അവസ്ഥ? ഇപ്പൊ എന്റെ പുറകെ അടങ്ങുകയാണ്. അവൻ ഇന്റർവ്യൂ ആണോ? അവൻ പ്ലാൻ ചെയ്താണ് വൈറലായത്. ഞാൻ അറിയാതെ വൈറലായതാണ്. അവൻ എല്ലാ മീഡിയക്കാരും വിളിക്കുന്നുണ്ട്. എല്ലാ മീഡിയക്കാരും വിളിച്ച് ഒരു ഇന്റർവ്യൂ തരാൻ പറയാണ്. അവൻ വളരെ സ്വാർത്ഥനാണ്. അവന്റെ കാര്യം അവൻ എന്റെ മുമ്പിൽ ഒരു പാവമായിട്ട് അഭിനയിക്കും. അവൻ അവനെക്കാട്ടും വലിയ കള്ളനാണ് അവന്റെ കൂടെ നടക്കുന്ന ആട്ടായം. അവൻ എനിക്ക് 10,000 rupees തരാനുണ്ട്. ഞാൻ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാണ്. എന്റെ എവിഡൻസ് ഉണ്ട്. ഗൂഗിൾ പേ എവിഡൻസ് ഉണ്ട്. അഭിലാഷ് അട്ടയം അവൻ എന്റെ 10,000 വാങ്ങിച്ചാണ്. ഞാൻ പോലീസ് കേസ് കൊടുക്കാൻ പോവാണ്. എന്റെ എവിഡൻസ് ഉണ്ട്. ഗൂഗിൾ പേയുടെ രണ്ടുപേരും ഇവനെക്കാട് വലിയ കള്ളനാണ്. എടേ എവിഡൻസ് ഉണ്ടോ? ഗൂഗിൾ പേയിൽ എവിഡൻസ് ഉണ്ടാ? അതല്ല എനിക്ക് അഡ്വക്കേറ്റ്സ് അല്ലേ, അത് വെച്ച് ഞാൻ കളിച്ചോളാം. എനിക്ക് അഡ്വക്കേറ്റ്സും ഉണ്ട്, ചാറ്റർ അക്കൗണ്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കാണാം ആ ടൈം. ആ ടൈം പൈസ തരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. അവൻ തരണ്ടേ കാശ? അവൻ കാശ് തരണ്ടേ? അവന് നാറില്ല. അവന് ഒന്നാം തരം പെണ്ണുപടിയാണ്, അറിയോ? അവന് കല്യാണം കഴിച്ച് 3 പിള്ളേരുണ്ട്. ലോകം മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ലോക പെണ്ണുപടിയാണ് ആട്ടായ. എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഫ്ലവേഴ്സ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ലോക പെണ്ണുപടിയാണ് അവൻ. അവൻ പെണ്ണുങ്ങൾ പറഞ്ഞ വീക്ക്നെസ് ആണ്. കല്യാണം കഴിച്ച് 3 പിള്ളേരുണ്ട്. അവൻ ഈ പെരേരെ ഉപയോഗിക്കുക അവൻ ചെയ്യണം. പെരേരയുടെ ഫെയിം ഉപയോഗിച്ച് പൊങ്ങി വരാൻ നോക്കണം. അത് പെരേർക്ക് മനസ്സിലായിട്ടില്ല. പെരേരയുടെ ഫെയിം ഉപയോഗിച്ച് പൊങ്ങി വരാനാണ് ആട്ടയം നോക്കുന്നത്. അവൻ നമ്പർ 1 ഗജ ഫ്രോഡാണ്.